അതെ പത്ത് ചട്ടി വേഗം താഴേക്ക് എത്തിക്കും കേട്ടോ. ആ നമസ്കാരം. കോൺട്രാക്ടർ അല്ലേ ബാലു? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ചേട്ടാ. ചേട്ടാ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. കോൺട്രാക്ടർ എന്താ വിളിച്ചിരിക്കുകയാണോ? ഏയ് ഞാൻ ഈ പലകയ്ക്ക് എന്തോ കേട്ടണമെന്ന് കേട്ടപ്പോ എന്താണ് നോക്കായിരുന്നു. എന്താണ് വിശേഷിച്ച്? ഞങ്ങളുടെ ജില്ലാ കൺവെൻഷൻ. ഓ സംഭാവന. നൂറ് രൂപയോ? ഞങ്ങളൊരു കോൺട്രാക്ടറിൽ നിന്ന് മിനിമം പ്രതീക്ഷിക്കുന്ന 1000 രൂപയാണ്. അയ്യോ കോൺട്രാക്ടറിന് പേര് മാത്രമേ ഉള്ളൂ. ആ കൂട്ടത്തിൽ ഏറ്റവും താഴെ കിടലുള്ള ഒരാളാണ്. ദിവസവും കൂലി കൊടുക്കാൻ തന്നെ ഭയങ്കര ടൈറ്റാ. പിന്നെ സർക്കാരിൽ നിന്ന് ബില്ല് മാറി കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ള പറ്റി ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം നടക്കാൻ പോവാണ്. ഞങ്ങളുടെ കയറിയാ പിന്നെ പറയണ്ടല്ലോ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ പിന്നെ അങ്ങനെ ഇവിടെ നിൽക്കി മോളേക്ക് ആവശ്യം വരില്ലേ ഈ താങ്ങ് കൊടുക്കാനും വാർപ്പിനൊക്കെ? പിന്നെ ആ അതിന് 10 രൂപ മുളയാളുണ്ടോ? കൊടി നാട്ടാനാ സമ്മേളന സ്ഥലത്ത്. അയ്യോ അതിന് മാത്രമൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല തട്ടടിക്കുന്ന ടൈമായി. എന്നാ സമ്മേളനം? അടുത്ത ഞായറാഴ്ച. അപ്പൊ പിന്നെ പ്രശ്നമില്ല. തട്ടടിക്കേണ്ടത് പിന്നത്തെ ബുധനാഴ്ച. സമ്മേളനം കഴിഞ്ഞ് തിരിച്ചുകൊണ്ടിട്ടാ മതി. അത് ഞങ്ങളെ പറ്റും. എന്നാ വരും വന്നാട്ടെ. 100,000 വട്ടം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പെരുവാരെ എന്റെ അടുത്ത് കയക്കരുതെന്ന്. അവരെ കണ്ട് മുങ്ങി എന്നെ നീ അവരുടെ മുമ്പിലേക്ക് തള്ളിവിട്ടു. ചേട്ടൻ മുങ്ങിയതാണെന്ന് ഞാൻ അറിയണ്ടേ? അതിനാണ് കോമൺ സെൻസ് വേണമെന്ന് പറയുന്നത്. കോമൺ സെൻസ് ഇല്ലാത്തവന് ഒരിക്കലും ഒരു നല്ല കോൺട്രാക്ട് ആവാൻ പറ്റില്ല. അതുകൊണ്ട് സമ്മേളന സ്ഥലത്ത് കൊടിനാട്ടാൻ മുള നിന്റെ അപ്പൂപ്പിന്റെ അവിടെ നിന്ന് കൊണ്ടുണ്ടോ? അതിന് ഈ ജന്മത്ത് കിട്ടാൻ പോണില്ല. എന്നാ പിന്നെ തരാൻ പറ്റില്ലെന്ന് ചേട്ടന് പറഞ്ഞാ മതിയായിരുന്നില്ലേ? നയം വേണം. രാഷ്ട്രീയക്കാരെ മുഖത്ത് നോക്കി വെറുപ്പിക്കരുത് എന്നാണ് ഒരു കോൺട്രാക്ടർ ആദ്യം പഠിക്കേണ്ടത്. ഗുരുനാഥന്റെ മകനായി പോയില്ലേ? അല്ലെങ്കിൽ നിന്നെ പോലെ ഒരു മരമണ്ടനെ ഒരു മണിക്കൂർ നേരെ എന്റെ ഹസ്ബൻഡ് അടിയാൻ നിർത്തുകല. കോൺട്രാക്ടർ അല്ലേ? അതെ. നിങ്ങൾക്ക് പ്രേതത്തിൽ വിശ്വാസം? മനസ്സിലായില്ല. അല്ല ടൗണിൽ ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നതെന്നും ദിവസേന പോയി വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു വീട് അന്വേഷിക്കുന്നതെന്നും കേട്ടു. നല്ല ഒന്നാം തരം വീടുണ്ട്. വാടക ചില നീക്കുപോക്കൊക്കെ ഉണ്ടാക്കാം. പക്ഷെ അഡ്വാൻസ് 10,000 രൂപ തന്നെ കൊടുക്കണം. പിന്നെ എന്താ അല്ലറ ചില്ലറ പ്രേതശല്യണ്ട് എന്ന് മാത്രം. ആത്മധൈര്യം ഉള്ളവർക്ക് എന്ത് പ്രേതം? ധൈര്യത്തിന് കുറവൊന്നുമില്ല. പിന്നെ നിങ്ങളെല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആലോചിക്കാം. എന്താ ചേട്ടാ അത്? ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ശരിയാവൂല. ചേട്ടന് മനസ്സാക്ഷിയില്ലേ? ഒരു ആക്സിഡന്റ് കണ്ടാ വഴി മാറി പോണോ വേണ്ടത്? അതെ അതാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ എന്റെ പുറകെ തൂങ്ങേണ്ടി വരും. നമ്മുടെ ബന്ധുക്കളൊന്നും ഇല്ല. മനുഷ്യവർഗത്തിൽ പെട്ടയാളാണോ? എങ്കിൽ അയാൾ നമ്മുടെ ബന്ധുവാണ്. ബാലു ഇക്കാലത്ത് കഴിയുന്നതും പുലിവാലികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ബുദ്ധി. ശരിയായിരിക്കാം. പക്ഷെ ചേട്ടനാണ് ഇതുപോലെ ആക്സിഡന്റിൽ പെട്ട് കൈയും കാലും ഒടിഞ്ഞ് കുടൽമാലയൊക്കെ പുറത്ത് ചാടി റോഡിൽ കിടക്കുന്നതെങ്കിൽ ആരും സഹായത്തിന് വരേണ്ടതാണോ? ഞാനിപ്പൊ എന്ത് ചെയ്യണോന്ന് നീ പറഞ്ഞേ? നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം ചേട്ടാ. ഇനി മേലാൽ നിന്നെ ഞാൻ എന്റെ ബൈക്കിൽ കയറ്റില്ല. എന്താ ബ്ലാൻ അടിച്ചിട്ടതാ? വണ്ടി നിർത്താതെ പോയി. ഏവനുണ്ടോ തോന്നുന്നു? എന്താ എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കണേ? പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ ചോര വാർന്ന് ഇവിടെ കിടന്നാൽ എല്ലാം തീരും. ഒരു വണ്ടി വിളിച്ചേ ബൈക്ക് കൊടുത്ത നേരെ ആശുപത്രിയിലോട്ട് വന്നാൽ മതി. ആ വണ്ടി വിട്. ആക്സിഡന്റ് പറ്റിയ ആളുടെ കൂടെ വന്നതാരാ? ഞങ്ങളെല്ലാരും കൂടെ. അയ്യോ ബാക്കിയുള്ളവർക്ക് ഇവിടെ പോയി. ദാ ഇത്രയും മരുന്ന് ഉടനെ വേണം. ചിലപ്പോ ഓപ്പറേഷൻ വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 2-3 കുപ്പി ബ്ലഡ് ഏർപ്പാട് ചെയ്യണം. അതിന് അയാൾ എന്റെ ആരുമല്ല. എല്ലാരും കൂടെ നിർബന്ധിച്ചപ്പോ മനുഷ്യത്വ ഓർത്ത് ഞാൻ. എന്തായാലും മരുന്ന് വാങ്ങിക്കേണ്ടതല്ലേ. ബാക്കി കാര്യമൊക്കെ പോലീസോട് പറഞ്ഞാൽ മതി. പോലീസ് വരും. പിന്നെ ആക്സിഡന്റ് കേസല്ലേ, ഞങ്ങൾ ഫോൺ ചെയ്ത് കഴിഞ്ഞു. അവരിപ്പോ എത്തും. ആ പൈസ എടുത്തേ, ഞാൻ മരുന്ന് വെച്ചിട്ടില്ല. ഇത് ജേഴ്സി തന്നെയാ? കറക്റ്റ്. 2 നേരം കൂടെ 12 ലിറ്റർ പാല് കിട്ടും. ആഹാ.
ചുമാരുള്ള സ്വാമി സാർ, നമ്മൾ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? ആക്സിഡന്റ് കേസ്. ഓഹോ, കാഷ്വാലിറ്റി എവിടെയാ? ഇതാവിടെ. ബോധം വന്നോ? ആർക്കാണ് സാർ? തനിക്ക് ബോധം വന്നു എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ആക്സിഡന്റ് പറ്റിയവന് അറിയില്ല സാർ, ഡോക്ടർമാരെ കാത്തുണ്ട്. തന്റെ വണ്ടിയാണ് ഇടിച്ചതല്ലേ? അയ്യോ അല്ല, ചോര ഒലിപ്പിച്ച് വഴി കിടക്കുന്ന കണ്ടപ്പോ ഞങ്ങൾ ഉറപ്പിലൂടെ ചേർന്ന് കൊണ്ടുവന്ന് ആക്കിയെന്നേ ഉള്ളൂ. തന്റെ മുഖത്തെന്താ ഒരു പരിങ്ങല്? എന്ത് പരിങ്ങല്? ഒന്നുമില്ലല്ലോ. അപ്പോ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ സാർ, ഒരുപാട് പണിയുണ്ട്. താൻ അവിടെ നിൽക്കേ, ഞാൻ പറഞ്ഞിട്ട് പോവാം. ഒരു സിഗരറ്റ് ഉണ്ടോ എടുക്കാൻ? ഞാൻ വലിക്കില്ല. പിന്നെ ഈ കേസിനെ കുറിച്ചോടത്ത് പേടിക്കുന്നുമാണ്. FIR എഴുതാൻ ഞാൻ തന്നെ. കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് ആ FIR അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് എന്നെയൊക്കെ വേണ്ടതുപോലെയൊക്കെ. ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റം മാത്രമല്ല ഞാൻ ചെയ്തിട്ടുള്ളൂ. അയാൾക്ക് ബോധം വന്നുകൊണ്ട് താൻ ഇപ്പൊ രക്ഷപ്പെട്ടു. ആ ചുമാരുള്ള സ്വാമി, ഒരു നീല വാനാണ് അത്ര ഇടിച്ചത്. ആ പിന്നെ ആവശ്യം വരുമ്പോ തന്നെ ഞാൻ വിളിപ്പിച്ചോളാം. അഡ്രസ് കൊടുത്തിട്ട് പോയാൽ മതി. ചേട്ടൻ നല്ല ആളാ, ഇങ്ങോട്ടാണ് വരുന്നെങ്കിൽ അത് പറയണ്ടേ. ഞാൻ ആദ്യം ജനറൽ ഹോസ്പിറ്റലിൽ പോയി, അപ്പൊ പറഞ്ഞു KVM ആവുമെന്ന്. അവിടെ ചെന്നപ്പോ അവിടെ ഇല്ല. ഏതായാലും കണ്ടല്ലോ, സമാധാനായി. ആക്സിഡന്റ് ആൾക്കൂട്ടം കണ്ടപ്പോ നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? നമുക്ക് ശരിയാവൂല്ല എന്നും പറഞ്ഞ് വണ്ടി തിരിച്ചു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്ത ഞാനാ. നിന്നെ കൂടെ നിർത്തണമെന്ന് പറഞ്ഞ് നിന്റെ തന്ത കരഞ്ഞ് കാല് പിടിച്ചപ്പോ ആ ഒരു ദുർബല നിമിഷത്തിൽ എന്റെ മനസ്സലിഞ്ഞു പോയി. വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടരുന്ന് നിന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സംഭവിച്ചില്ല. എന്തായി? കയ്യിലെ കാശും പോയി, കേസിൽ പെട്ടു. എപ്പോഴും പറയുന്ന പോലെ അല്ല, ഇത് അവസാനത്തെ വാക്കാ. ഇനി എന്റെ കൺവെട്ടത്തിൽ നിന്നെ കണ്ട നിന്റെ കണ്ണ് രണ്ട് ഞാൻ തല്ലിപ്പൊട്ടിക്കും. വിവരം കേട്ട കോവർ കഴുതേ. മുളയെ സൂക്ഷിച്ചു വേണേ. ഇതിപ്പോ 12-ാമത്തോടെ ഈ മാസം മാറുന്നത്. തടഞ്ഞു വെച്ച പെൻഷൻ കാശൊന്നും കിട്ടട്ടെ, നമുക്ക് ഈ മുൻഭാഗം വാർത്തകളെ വേണ്ട. അച്ഛാ പുരാന ഓസ്ട്രേലിയ അച്ഛാ ഹെ ഓൾഡ് ഈസ് ഗോൾഡ് കേത്തേ നാ ആ ഓതോ ടീക്ക് ബാത്ത്. നല്ല കാലം വന്നല്ലോ വേണം സാറേ. എന്താ നല്ല ഒന്നാം തരം തറവാട്ടുകാരൻ, മര്യാദക്കാരൻ, പണക്കാരൻ, പ്രേതത്തിനല്ല ദൈവത്തെ തന്നെ വീടില്ലാത്ത ഒരു സൈസ്. അങ്ങനത്തെ ഒരു വാടകക്കാരനെ കിട്ടാൻ ഏത് ദിവസം ഒന്നും കൊതിക്കും അല്ലേ? കൊതിക്കൂലേ? അത് ശരിയാ. ഇന്ന് ഇപ്പൊ അങ്ങനെ അങ്ങനെ കൊതിക്കണ്ട, ആളെത്തിക്കഴിഞ്ഞു. അതാ നോക്കിയാട്ടെ. നമ്മള് പഞ്ചായത്തിന്റെ ഹാൾ സ്റ്റേജ് ഒക്കെ ഉണ്ടാക്കുന്നില്ലേ, നമ്മൾ ജംഗ്ഷന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ഈ മൂപ്പർക്കാണ് അതിന്റെ കരാറ്. ആ പണി ചെയ്യാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. വിവരം അറിഞ്ഞ ഉടനെ ഞാൻ പോയി കൊത്തി, ആള് വീണു. വന്ന് അഡ്വാൻസ് കഴിച്ചാട്ടെ. കുടുംബം ഒന്നും വന്നിട്ടില്ലേ? കുടുംബോ? ഇല്ലാത്ത കുടുംബങ്ങൾ എവിടെ നിന്ന് ഉണ്ടാരാന? മൂപ്പർ ബാച്ചിലറാ. ഓ മെയിന്റനൻസ് ഒക്കെ ഉടമസ്ഥൻ ചെയ്യുമോ അതോ വാടകക്കാരൻ ചെയ്യണോ? ആര് ചെയ്താലും കണക്ക് വെച്ചാൽ മതിയല്ലോ മിസ്റ്റർ ഹരീന്ദ്രൻ. ഞാൻ ശേഖരൻ മേനോൻ, ഇൻകം ടാക്സിലായിരുന്നു. ഓ മനസ്സിലായി, അങ്ങനെ സമ്പാദിച്ചതാവും വസ്തുവകകളൊക്കെ. അങ്ങനെ സമ്പാദിച്ചൊന്നുമല്ല. അതെ, മാനാഭിമാനവും അന്തസ്സും മാന്യതയാണ് മേനോൻ സാറിന്റെ ആകെ സമ്പാദ്യം. പിന്നെ സ്ഫടികപാത്രം പോലെ കലർപ്പില്ലാത്ത 3 കുട്ടികളും. കുട്ടികൾ ഒച്ചമ്പകളും ഉണ്ടാക്കി വാടകക്കാരന്റെ സ്വര്യം കെടുത്താൻ പാടില്ല. ഒച്ചമ്പകളും ഉണ്ടാക്കാൻ അവർ നഴ്സറി കുട്ടികളൊന്നല്ലേ. പിന്നൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്, ഞാൻ ആളുകളായിട്ട് അധികം മിങ്ങളിയാറില്ല. എന്റെ അടുത്ത് മറ്റുള്ളവർ അങ്ങനെ ആയാൽ വളരെ നല്ലത്. എന്ന് വെച്ചാൽ സ്വന്തം കാര്യം സിന്താബാന്ന് അർത്ഥം. അങ്ങനത്തെ ഒരാളെ തന്നെ മേനോൻ സാറ് അന്വേഷിക്കുന്നത്. എന്നാ പിന്നെ അഡ്വാൻസ് എത്രയും പെട്ടെന്ന് കൊടുക്കുന്ന ഉചിതം. അല്ല വാടക ചീട്ട് ഒപ്പിടാതെ എന്താണ് സാറ്? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, ഒരു പരസ്പര വിശ്വാസത്തിന്റെ പുറത്ത് നിന്നല്ലാതെ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കി. അതല്ല ബ്രോക്കറെ, നമ്മുടെ ബ്രോക്കറല്ല, മാഷ് കുഞ്ഞാലിക്കുട്ടി മാഷ്. നിങ്ങൾ അഡ്വാൻസ് കണ്ടു കൊടുക്കി. ഇതാ എന്നും കൂടി നോക്കില്ല, ഇതാണ് വിശ്വാസം. നിങ്ങളെ താമസിയാതെ പെട്ടിങ്ങറിയൊക്കെ എടുത്ത് അത് കയറി കൊടി.